701 മാർക്ക് നേടിയ വിദ്യാർത്ഥിനിയാണ്, മിടുക്കി വിദ്യാർത്ഥിയാണ് അസ്ല. അസ്ല പ്രവീൺ, ഇന്നിപ്പോ കൗൺസിലിംഗ് നടക്കുമെന്ന് എന്തെങ്കിലും അറിയിപ്പുകൾ കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ കരുതുകയോ ചെയ്തിട്ടുണ്ടോ? ഹലോ അസ്ല, കേൾക്കാമെങ്കിൽ? കൗൺസിലിംഗ് നടത്തുന്നില്ല എന്നാ കിട്ടിയ, കേൾക്കുന്നുണ്ട്? ആ കേൾക്കാം, പറഞ്ഞോളൂ. കൗൺസിലിംഗ് ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇത്രയും ദിവസം ഇന്ന് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഇന്ന് ഇന്നലെയായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് കൗൺസിലിംഗ് തുടങ്ങുന്നില്ല എന്നൊരു വാർത്തയാണ് ഞങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടാൻ പറ്റുന്നത്. എന്തുകൊണ്ട് കൗൺസിലിംഗ് ഇന്ന് നടക്കുന്നില്ല എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ അസ്ലിന്? സുപ്രീംകോടതി വിധി എന്തായിരിക്കും എന്നതിനനുസരിച്ചല്ലേ ഇപ്പോൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ വിധി വരുന്നതിന് മുന്നേ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് അഥവാ റദ്ദാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയോടത്തുനിന്ന് അത് ഒഴിവാക്കി പോരാന്ന് പറയുമ്പോൾ നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും അത്. അസ്ല, എന്തായാലും സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്, അസ്ലയ്ക്ക് ടെൻഷൻ ഉണ്ടോ? 701 മാർക്ക് വാങ്ങിച്ചു, എനിക്ക് തോന്നുന്നു വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഉയർന്ന മാർക്കൊക്കെ നേടി. പക്ഷേ കൗൺസിലിംഗ് നീട്ടിവെക്കുന്നു, 8-ാം തീയതി സുപ്രീം കോടതി കേസ് പരിഗണിക്കാൻ പോകുന്നു, ആശങ്കയുണ്ടോ അസ്ല? ഉണ്ട്, ഒരുപാട് ആശങ്കയുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു മാർക്കിലേക്ക് എത്തിയിട്ട് നമ്മൾ ഈ 2 മാസം ഇരിക്കുന്നത് സ്ട്രെസ്സായിട്ട് ഇരിക്കേണ്ട ഒരു സമയമല്ല. കാരണം അത്രയും മാർക്ക് കിട്ടി എന്തായാലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ അത്രയും ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നില്ല. വീണ്ടും റീനീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അത്രയും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാം നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ വീണ്ടും പഠിച്ചെടുക്കുക എന്ന് പറയുമ്പം എന്തായിരിക്കും സുപ്രീം കോടതി വിധിയെന്നറിയില്ല, നല്ലൊരു ആശങ്ക തന്നെ ആയിരിക്കുന്നത്.